എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലത്തീഫ് സുഹരി. കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടെങ്കിൽ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അവയിൽ നാലെണ്ണത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. മറ്റുള്ളവ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈ ലക്ഷണങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമുക്ക് വേണ്ടത് ഒരു പെൻഡ്രൈവാണ്. അതിൽ എന്തെങ്കിലും അല്പം ഡാറ്റകൾ വേണം, അല്ലാതെ കാലിയായ പെൻഡ്രൈവ് ആവരുത്. ഈ പെൻഡ്രൈവ് വൈറസ് ഉള്ള കമ്പ്യൂട്ടറിലും വൈറസ് ഇല്ലാത്ത കമ്പ്യൂട്ടറിലും കണക്ട് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ഞാനിവിടെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെൻഡ്രൈവിലെ ഡാറ്റകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 16 GB സൈസുള്ള ഡ്രൈവർ പാക്ക് സൊല്യൂഷൻ എന്ന സോഫ്റ്റ്വെയർ ആണ് ഈ പെൻഡ്രൈവിലുള്ളത്. ഇനി ഈ പെൻഡ്രൈവ് വൈറസ് ഉള്ള കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെൻഡ്രൈവിൽ ഇപ്പോഴൊന്നും കാണുന്നില്ല. ദിസ് ഫോൾഡർ ഈസ് എംപ്റ്റി, ഈ ഫോൾഡർ കാലിയാണെന്നാണ് എഴുതി കാണിക്കുന്നത്. അഥവാ 16 GB സൈസുള്ള സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. പക്ഷേ പെൻഡ്രൈവിൻ്റെ ഐക്കണിൽ സൈസ് കാണിക്കുന്നുണ്ട്. പെൻഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊന്നും കാണുന്നുമില്ല. ഇതാണ് ഒരു ലക്ഷണം. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് നോക്കാം. നേരത്തെ കണക്റ്റ് ചെയ്ത ഡ്രൈവർ പാക്ക് സൊല്യൂഷൻ എന്ന സോഫ്റ്റ്വെയർ ഉള്ള അതേ പെൻഡ്രൈവ് തന്നെയാണ് ഇവിടെയും കണക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്ന മാറ്റം നോക്കൂ, നെയിം ഇല്ലാത്ത ഒരു ഫോൾഡറായി മാറിയിരിക്കുന്നു. അത് ഓപ്പൺ ചെയ്താൽ അതിലൊന്നും കാണുന്നുമില്ല. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്താണെന്ന് നോക്കാം. ഇവിടെ എൻ്റെ പെൻഡ്രൈവിൽ ലത്തീഫ് എന്നൊരു ഫോൾഡറാണുള്ളത്. ഈ പെൻഡ്രൈവ് വൈറസ് ഉള്ള കമ്പ്യൂട്ടറിൽ കണക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന മാറ്റം നോക്കൂ, ന്യൂ ഫോൾഡർ ഷോർട്ട് കട്ട് എന്ന് എഴുതിയ ഒരേപോലെയുള്ള 4 ഫോൾഡറുകളാണ് വന്നിട്ടുള്ളത്. ലത്തീഫ് എന്ന ഫോൾഡറാണെങ്കിൽ ഇവിടെ കാണുന്നുമില്ല. ഇനി നാലാമത്തെ ലക്ഷണം എന്താണെന്ന് നോക്കാം. ഇവിടെ കണക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെൻഡ്രൈവിൽ ലത്തീഫ് എന്ന പേരിലുള്ള ഒരു ഫോൾഡറാണുള്ളത്. ഇത് വൈറസ് ഉള്ള കമ്പ്യൂട്ടറിൽ കണക്റ്റ് ചെയ്യുമ്പോഴുള്ള മാറ്റം നോക്കൂ, അതേ പേരിലുള്ള ഷോർട്ട് കട്ട് ഫോൾഡർ വന്നിരിക്കുന്നു. ഇനി മറ്റൊരു പെൻഡ്രൈവ് കണക്റ്റ് ചെയ്ത് നോക്കാം. ഈ പെൻഡ്രൈവിൽ വ്യത്യസ്ത പേരിലുള്ള 4 ഫോൾഡറുകളാണുള്ളത്. ഇത് വൈറസ് ഉള്ള കമ്പ്യൂട്ടറിൽ കണക്റ്റ് ചെയ്യുമ്പോഴുള്ള മാറ്റം നോക്കൂ, ഈ 4 ഫോൾഡറുകളുടെയും ഷോർട്ട് കട്ട് വന്നിരിക്കുന്നു. ഈ പറഞ്ഞ 4 സന്ദർഭങ്ങളിലും പെൻഡ്രൈവിലെ ഫയലുകൾ ഓപ്പൺ ചെയ്യുവാനോ ജസ്റ്റ് കാണുവാനോ സാധിക്കില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പെൻഡ്രൈവിലെ ഫയലുകൾ നമുക്ക് തിരിച്ചെടുക്കണമല്ലോ. അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.